ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ യൂണിറ്റ് വണ്ണിൻ്റെ ചാപ്റ്റർ ടു ആയിട്ടുള്ള ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞ പാഠമാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പാഠത്തിലേക്ക് പോയാലോ ഇറ്റ് വാസ് എ ഹോളിഡേ ആ ഇതൊരു അവധി ദിവസം ആയിരുന്നു ജീത് ആൻഡ് ബബ്ലി വെയർ പ്ലേയിങ് അപ്പം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് ബബ്ലി എന്നത് ഈ ആൺകുട്ടിയുടെ പേരാണ് ജീത് എന്നത് ഇവ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഒരു അവധി ദിവസം ഇവർ രണ്ട് പേരും കൂടി കളിക്കുകയായിരുന്നു ദി പ്ലേഡ് മെനീ ഗെയിംസ് അവർ ഒരുപാട് ഗെയിംസ് കളിച്ചു ബോത്ത് ഓഫ് ദം സ്കിപ്പ് ദ റോപ്പ് അവരെന്ത് ചെയ്തു അവർ സ്കിപ്പ് ിപ്പിംഗ് കളിച്ചു സ്കിപ്പിംഗ് എന്താണെന്ന് അറിയാമല്ലോ അതേ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ദി പ്ലേഡ് ഹൈ ഡാൻസ് സീക്ക് അവർ സാറ്റ് കളിച്ചു അമ്പ സാറ്റ് കളിക്കത്തില്ലേ ഒരാൾ പാത്തിരിക്കും ബാക്കിയുള്ളവർ നോക്കാൻ പോകും അപ്പം ഇവർ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ഒരാൾ പാത്തിരിക്കും മറ്റൊരാൾ കണ്ടുപിടിക്കാനായിട്ട് പോകും അപ്പം സാറ്റ് കളി കളിച്ചു സ്കിപ്പിംഗ് കളിച്ചു അതുപോലുള്ള ഒരുപാട് കളികൾ ഇവർ കളിച്ചു ബബ്ലി ആൻഡ് ജീ ഡ അങ്ങനെ അവസാനം അവര് എന്ത് കളിക്കാൻ തീരുമാനിച്ചു ബാറ്റ് ആൻഡ് ബോൾ കളിക്കാനായിട്ട് തീരുമാനിച്ചു ഗോട്ട് റെഡി ടു പറഞ്ഞു ഞാൻ ബോൾ എറിഞ്ഞോളാം എന്ന് ജീത് ത്രൂ ദ ബോൾ നമ്മുടെ ജീത് എന്നിട്ട് ബോൾ എറിഞ്ഞു ബബ്ലി ഹിറ്റ് ദ ബോൾ ബബ്ലി എന്തു ചെയ്തു ആ ബോളിനെ ബാറ്റ് വെച്ചോ ഒറ്റൊരടി അങ്ങ് കൊടുത്തു ദ ബോൾ വെൻറ്റ് ഇൻ ടു മോഹിത്സ് ഗാർഡൻ ആ ബോൾ നേരെ പോയി മോഹിത്തിന്റെ ഗാർഡനിലാണ് വീണത് ബട്ട് ഹിസ് ഹൗസ് വാസ് ലോക്ക്ഡ് അവർ രണ്ടു പേരും കൂടെ നമ്മുടെ ബബ്ലിയും ജീത്തും കൂടെ ഓടിപ്പോയി എവിടേക്ക് മോഹിത്തിൻ്റെ ഗാർഡൻ്റെ അടുത്തേക്ക് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും മോഹിത്തിൻ്റെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും അകത്ത് കയറാനായിട്ട് പറ്റിയില്ല അകത്തായിട്ടാണ് എന്ത് മോഹിത്തിൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം എന്താ സംഭവിച്ചത് ദേ കുഡ് നോട്ട് ഫൈ ബോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അകത്ത് കയറി ബോൾ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല സോ ദ ഗെയിം സ്റ്റോപ്പ് അതുകൊണ്ട് അവർക്ക് ആ ഗെയിം ബാറ്റ് ആൻഡ് ബോൾ ഗെയിം എന്തു ചെയ്യേണ്ടി വന്നു നിർത്തേണ്ടതായിട്ട് വന്നു എന്നിട്ടെന്താ സംഭവിച്ചത് ബബ്ലി ന്യൂ ഹൗ ടു മേക്ക് എ ബോൾ ബബ്ലി പറഞ്ഞു ആ എനിക്കൊരു ബോൾ ഉണ്ടാക്കാനായിട്ട് അറിയാം you <laughs> പേപ്പർ ആൻഡ് വൂൾ ആ പുതിയ ബോൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ എടുത്തുകൊണ്ട് വരാനായിട്ട് തുടങ്ങി അതിന് എന്തൊക്കെ വേണമായിരുന്നു കുറച്ച് റാക്സ് റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഷ്ണങ്ങൾ പഴയ തുണി കഷ്ണങ്ങൾ പേപ്പർ അതുപോലെ തന്നെ വൂൾ പഞ്ഞി ഇവയെല്ലാം അവരെന്ത് ചെയ്തു ആ കൊണ്ട് വന്നു ബബ്ലി ഓൾസോ ബോട്ട് എ പീസ് ഓഫ് സ്ട്രീ ചെയ്തു കൊണ്ടുവന്നു എന്താ കൊണ്ടുവന്നത് എ പീസ് ഓഫ് ആ ഒരു കഷ്ണം നൂലും അവൾ എടുത്തുകൊണ്ട് വന്നു ഷീ റൂൾഡ് റാക്സ് എന്നിട്ട് അവർ എന്ത് ചെയ്തു അവർ എടുത്തുകൊണ്ടുവന്ന റാക്സ് തുണി കഷ്ണങ്ങൾ പേപ്പർ വൂൾ പഞ്ഞി എല്ലാം എന്ത് ചെയ്തു റോള് ചെയ്തു ഉരുട്ടിയിട്ട് ഒരു ബോളാക്കി അതിനെ മാറ്റി ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ അവർ ആ പേപ്പറും തുണി കഷ്ണവും പഞ്ഞിയും എല്ലാം കൂടെ റോള് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി ദെൻ ഷീ ടൈഡ് ദ ബോൾ വിത്ത് എ സ്ട്രിങ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബബിലി സ്ട്രിങ് ഉപയോഗിച്ച് നല്ലൊരു കെട്ടങ്ങ് കെട്ടി ലൈക്ക് ദ ന്യൂ ബോൾ ആ ഇപ്പം പുതിയ ബോള് ആയി അത് മാറി ഈ ബോള് ബബ്ലിക്കും നമ്മുടെ ജീത്തിനും ഇഷ്ടപ്പെട്ടു ദ ഗെയിം സ്റ്റാർട്ടഡ് അഗെയിൻ അങ്ങനെ അവരുടെ കളി വീണ്ടും ആരംഭിച്ചു എന്നിട്ടോ ിസ് ടൈം ബബ്ലി പിക്ക് ദ ബോൾ ഇപ്പോഴത്തെ ടേണിൽ ബബ്ലി എന്ത് ചെയ്തു ബോളിങ് മേടിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വട്ടം ഞാൻ ബോൾ ചെയ്യാമെന്ന് ജീത് പിക്ക് ദ ബാറ്റ് അതുകൊണ്ട് തന്നെ ജീത്ത് എന്ത് ചെയ്തു ബാറ്റ് പോയി എടുത്തു പിക്ക്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യുക തെരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം ബബ്ലി ത്രൂ ദ ബോൾ ബബ്ലി എന്ത് ചെയ്തു ആ ബോൾ എറിഞ്ഞു ജീത് ഹിറ്റ് ദ ബോൾ ഹാഡ് അപ്പോൾ ജീത്ത് ബാറ്റ് ഉപയോഗിച്ചിട്ട് ആ ബോളിനെ ഒരു അടിയങ്ങ് വെച്ച് കൊടുത്തു ദ ബോൾ ഓപ്പൺ അപ്പ് ആ നമ്മുടെ ബോള് എന്ത് ചെയ്തു ഓപ്പൺ ആയി പൊട്ടിപ്പോയി ആൻഡ് സ്കാറ്റേഡ് ഇൻ ദി എയർ അത് നമ്മുടെ എയറിലെ വായുവില് ചിന്നിച്ചിതറി പേപ്പറും പഴന്തുണിയും സ്ട്രിങ്ങും ആയിട്ട് മാറി ബബ്ലി ജംപ്ഡ് ആൻഡ് കോട്ട് എ പീസ് ഓഫ് റാഗ് ബബ്ലി എന്താ ചെയ്തത് അപ്പോഴത്തേക്കും ഒറ്റ ചാട്ടം ചാടിയിട്ട് അതിൽ നിന്നും ഒരു പീസ് ഓഫ് റാഗ് ഒരു ചെറിയ കഷ്ണം തുണി അങ്ങ് പിടിച്ചു എന്നിട്ടെന്താ അവൾ ചെയ്തത് ആൻഡ് ഷൗട്ടഡ് അവൾ വിളിച്ചു പറഞ്ഞു ഔട്ട് ഔട്ട് ആ ബോൾ ഞാൻ പിടിച്ചിരിക്കുന്നു ജീത്തേ നീ ഔട്ടായിരിക്കുന്നു എന്ന് അപ്പം നല്ല സൂപ്പർ കഥയായിരുന്നു നമ്മുടെ അല്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ ടേക്ക് കെയർ